ഹായ് ഹലോ, നമുക്ക് നല്ലൊരു രസഗുല അങ്ങോട്ട് റെഡിയാക്കാം. ഇതൊരു ബംഗാളി സ്വീറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. അത് നല്ല കട്ടിയുണ്ട് പാലെടുക്കാനായിട്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുണ്ട് 1 ലിറ്റർ പാൽ ഞാൻ സ്റ്റൗവിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാൽ നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർക്കുന്നു. വൈറ്റ് വിനീഗർ ഇല്ലെങ്കിൽ 2 ലെമൺ പിഴിഞ്ഞിട്ട് ആ നീര് മാത്രം ഒഴിക്കുക. അതിനുശേഷം നമ്മളൊന്ന് മൂടി വയ്ക്കുക. ഒരു 6-7 മിനിറ്റ് ഒന്ന് മൂടിയിരിക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ പാലും വെള്ളവുമായിട്ട് മാറിയിട്ടുണ്ടാവും. അതിനുശേഷം ഇത് നമുക്കൊരു അരിപ്പേക്കടയോ ഒരു ടൗലി കൂടിയോ ഇത് ഇതിൻ്റെ ജലാംശം മുഴുവൻ കളയണം. നമ്മൾ വൈറ്റ് വിനീഗർ അല്ലേ ഇപ്പോൾ ചേർത്തേക്കണേ, അതുകൊണ്ട് പുളിസാദ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ പുളിസാദ് കളയാനായിട്ട് നമ്മളൊരു 2 കപ്പ് വെള്ളം എടുത്തിട്ട് ശരിക്കും വാഷ് ചെയ്തെടുക്കണം. നമ്മൾ മുകളിലേക്ക് ഒഴിച്ചാൽ മതിയാവും. നമ്മൾ മുകളിലേക്ക് തണുത്ത വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ടൗലി കൂടി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ജലാംശം മുഴുവനായിട്ട് പോകും. അപ്പോൾ നമ്മൾ ചേർത്ത വിനീഗറിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജലാംശം മുഴുവനായിട്ടൊന്ന് പോകട്ടെ. അതിനുശേഷം ഞാനൊരു ടൗലി കൂടി പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആക്കണം. ഒരു 6-7 മിനിറ്റ് നമ്മൾ സോഫ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉരുട്ടി ഉരുട്ടി എടുക്കുക. എനിക്കിതുകൊണ്ട് 13 ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു റൗണ്ടിൽ എടുത്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി നല്ല ഷേപ്പിലെടുത്താൽ മതിയാകും. ഏകദേശം ഒരേ വലിപ്പത്തിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തു. ഇനി നമ്മളൊരു പാനിലേക്ക് 200 ഗ്രാം ഷുഗർ എടുത്തു. ഞാനിപ്പോൾ ഒരു കപ്പിലെടുത്തേക്കണേ, എനിക്ക് 1/4 കപ്പ് 200 ഗ്രാം ഉണ്ട്. അതിനുശേഷം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് 1 സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിയട്ടെ. അതിനുശേഷം ഈ ഷുഗർ സിറപ്പ് നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബോൾസ് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ടാവും. നന്നായിട്ട് പഞ്ചസാര മുഴുവൻ അതിനകത്ത് അലിഞ്ഞ് നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഈ സമയത്ത് മാത്രമേ നമ്മൾ ബോൾസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ ഷുഗർ സിറപ്പ് തിളച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഈ ബോൾസ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം നമ്മൾ ഓരോന്നിയായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്ന് ചിടരുത്. അതിനുശേഷം നമുക്കൊരു അടപ്പ് വച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് നിൽക്കട്ടെ. അപ്പോഴേക്കും ഒരു ഡബിൾ ആയിട്ടുണ്ടാവും. ഒരിക്കലും മീഡിയത്തിലേക്ക് വെക്കരുത്. കണ്ടോ, ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. ഇനിയും നമുക്കൊരു, ഇപ്പോൾ ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മളൊന്നുകൂടെ മൂടി വയ്ക്കുന്നു. ഒരു 8-10 മിനിറ്റും കൂടി ഒന്ന് വേവട്ടെ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നല്ല സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോവും, അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് ഇതൊന്ന് മാറ്റാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിനുശേഷം ഇത് നമുക്ക് ചൂടോടെയോ, ചൂടോടെ കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്നിരിക്കട്ടെ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ ഓണം വെക്കേഷനൊക്കെ അല്ലേ വരിക, ആ സമയത്ത് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. അടുത്തത് നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.